ഹായ് ഗൈസ്, അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ പെസ്സിൽ നിന്ന് സെർവർ മെയിൻ്റനൻസിന് ശേഷം ബിഗ് മെസ്സി എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി മെസ്സിന്റെ പാക്ക് വന്നു. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ മെസ്സിയെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരു 85 റേറ്റിംഗ് ഉള്ള സെക്കൻഡ് സ്ട്രൈക്കർ മെസ്സിയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഗൈസ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ബിഗ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള പാക്കിൽ മെസ്സിയെ കറക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര കോയിൻസ് ആണ് പൊട്ടിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഒരു മെസ്സിയിൽ ഏതാണ് അടിപൊളി മെസ്സി എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പൊ ആദ്യം തന്നെ എന്റെ കയ്യിലുള്ളത് 845 കോയിൻസ് ആണ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ ഈ ഒരു കോയിൻസ് വെച്ചിട്ട് കിട്ടുമെന്നൊന്നും ഉറപ്പില്ലാതെ കേട്ടോ ഞാൻ കറക്കാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ ഇവിടെ ഒരു 55 കോയിൻസും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 900 സ്പിന്ന് ചെയ്യായിരുന്നു കേട്ടോ. ഇപ്പൊ എന്റെ കയ്യിൽ 845 കോയിൻ ഉള്ളു. അപ്പൊ ഫസ്റ്റ് ഇത് കറക്കിൽ കറക്കിയ പക്ഷെ യാതൊരു പ്രതീക്ഷയും കിട്ടിയില്ല. അതേപോലെ തന്നെ അടുത്ത കറക്കലിലും നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ പിന്നെ എനിക്ക് തോന്നി ഇനിക്ക് കറക്കണോ, കറക്കിയിട്ട് കാര്യം ഉണ്ടാവുമോ, വല്ലതും കിട്ടുമോ എന്നൊക്കെ തോന്നി. എന്നാലും ഏതായാലും കറക്കിയതല്ലേ എന്ന് വെച്ചിട്ട് ഞാനൊന്നും കൂടിയും കറക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ സെർവർ മെയിൻ്റനൻസ് കഴിഞ്ഞ് ഗെയിം ഓപ്പൺ ആക്കിയ പാടെ തന്നെ ഞാൻ 4 പ്രാവശ്യം കറക്കി കേട്ടോ. 400 കോയിൻ വെച്ചിട്ട് സ്പിൻ ചെയ്തു, പക്ഷെ കാര്യമായിട്ട് യാതൊരു പ്ലെയറും കിട്ടിയില്ല. അതിനുശേഷം പിന്നെയും ഞാൻ കുറെ കോയിൻസ് പൊട്ടിച്ചു. പിന്നെ ബാക്കി ഞാനൊരു 100 കോയിൻസ് മാറ്റി വെച്ചിട്ടോ. അപ്പൊ ആ ഒരു 100 കോയിൻസ് യൂസ് ചെയ്തിട്ട് ഞാനൊരു ചെറിയ ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കറക്കിയത്. അപ്പൊ ഇതിൽ 3 മെസ്സി ഉണ്ട്, അതിൽ 1 സെന്റർ ഫോർവേഡ്, അതുപോലെ തന്നെ 2 റൈറ്റ് വിങ് ഫോർവേഡും ആണ് കേട്ടോ. അപ്പൊ സെന്റർ ഫോർവേഡ് ആണ് എന്റെ ലക്ഷ്യം. കാരണം സെന്റർ ഫോർവേഡ് ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള 2 അടിപൊളിയാണ് കേട്ടോ. അപ്പൊ റൈറ്റ് വിങ് ഫോർവേഡ് ആയിട്ടുള്ള 1 21 ഏജുള്ള, 1 27 ഏജുള്ള മെസ്സിയാണ് കേട്ടോ. അതുപോലെ തന്നെ സെന്റർ ഫോർവേഡ് 35 ഏജുള്ള അർജന്റീനിയൻ മെസ്സിയാണ്. അതുപോലെ തന്നെ മെസ്സിൻ്റെ സ്കില്ല് നോക്കുകയാണെങ്കിൽ ഡ്രിപ്പിംഗ് ഷോട്ട്, ലോങ് റേഞ്ചർ, അതുപോലെ തന്നെ പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ്, ഡ്രിബ്ലിംഗ്, അങ്ങനെ അടിപൊളിയായിട്ടുള്ള മാക്സിമം സ്കില്ലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ 700 കോയിൻ വെച്ച് സ്പിൻ ചെയ്തിട്ട് എനിക്ക് മെസ്സിയെ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് 100 കോയിൻസ് ആണ്. അപ്പോൾ ഒരു വലിയ പ്രതീക്ഷ ഒന്നും കൊടുക്കാതെ ഞാൻ ഗെയിമൊന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ട് വൈഫൈയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് നല്ല ലാഗ് അടിപ്പിച്ചിട്ടോ, നല്ല ലാഗ് അടിപ്പിച്ചിട്ട് ഞാൻ മെസ്സിൻ്റെ കാർഡിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് പെട്ടെന്ന് ഞാൻ ആ 100 കോയിൻ വെച്ചിട്ടാണ് സ്പിൻ ചെയ്തിട്ടോ. അങ്ങനെ സ്പിൻ ചെയ്തപ്പോൾ നമുക്ക് മെസ്സിയെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗൈസ്, അപ്പോൾ ഇതൊരു കറക്റ്റ് ട്രിക്ക് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വർക്ക് ആണോന്നില്ല. പക്ഷേ മാക്സിമം ലാഗൊക്കെ അടുപ്പിച്ചിട്ട് ഒന്ന് ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെസ്സിയെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെസ്സിയെ മാക്സ് ആക്കിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ അടുത്ത വീഡിയോയിൽ നോക്കട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കട്ടോ. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.